പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ നമ്മളെ കണ്ട ആരും പേടിക്കണ്ട കേട്ടോ, നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരുങ്ങി വന്നത്. നമ്മൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പം മേരിയറ്റിലാണുള്ളത്, എടപ്പള്ളിയിൽ ഉള്ളത്. നമുക്കിവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഒരു യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉള്ള ഒരു 1200 ആൾക്കാരുള്ള ഒരു അവാർഡ് ഷോ ആണ് അല്ലേ. നമ്മള് കണ്ണില് ലെൻസ് വെച്ചു, പക്ഷെ ഈ ലെൻസിന് എന്തോ ഒരു കുഴപ്പമുണ്ടോന്ന് ഒരു സംശയം, ഒരു മങ്ങലുണ്ട്. ചിലപ്പോ ഞാൻ ഊരിയിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടെ വെക്കും. അപ്പം ഇനിയിപ്പം ഞാനിതാ ഡെർമാവൈവിന്റെ ഹൈഡ്ര ക്ലെൻസർ ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്ത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട മോയ്സ്ചറൈസിംഗ് ക്രീമാണ്. ഞാൻ ന്യൂട്രിഡേമിന് വിറ്റമിൻ ഇ മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ വളരെ നല്ലതാണ്. മാത്രമല്ല പെട്ടെന്ന് നമ്മുടെ ഫേസിലേക്കും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്കും പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ഇനി നമുക്ക് ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വേഗം ഇറങ്ങാം, നമ്മൾ ലേറ്റായി. അപ്പോൾ നമ്മളൊരു തട്ടിക്കൂട്ടി മേക്കപ്പൊക്കെ കൈ റെഡി ആയിട്ടുണ്ട്. മാരിയറ്റിൽ വെച്ചിട്ടാണ് അല്ലേ, കൊച്ചി മാരിയറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ കുറേ യൂട്യൂബേഴ്സും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് നമുക്ക് ആൾക്കാരുണ്ടെന്നാണ് കേട്ടത്. അപ്പം അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടെ പോയിട്ട്. എന്താ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. 2 മണിക്ക് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി 5 ആയി. നമ്മളെപ്പോഴും ലേറ്റാണല്ലോ. നമ്മള് എല്ലാം കഴിഞ്ഞ് രാവിലെ ലേറ്റായി അല്ലേ, ക്ഷീണം. പിന്നെ പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോ ആകെ കൂടി ചടപടാ ലേറ്റായി. നമുക്ക് വേഗം മേരിയറ്റിലേക്ക് പോവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും നമുക്ക് വേഗം അങ്ങോട്ട് പോവാല്ലേ. അങ്ങനെ നമ്മളിവിടെ എത്തിയതാണ്. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മല്ലുക്കപ്പിള്ള ഒഴിച്ചു നോക്കി, അവര് ബ്ലോക്കിലാണ്. കാരണം ഞങ്ങൾ ഇറങ്ങിയപ്പോ ഞങ്ങൾക്ക് നല്ല ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ട്. എന്തായാലും പിന്നെ പാർക്കിംഗിന് കൊറേ നമ്മള് ഓക്കെ നോക്കി ഫുൾ ഒരുപാട് ടൈം എടുത്തു. പക്ഷെ ഭാഗ്യത്തിന് പെട്ടെന്ന് ഒരു പാർക്കിംഗ് കിട്ടി, ചാടി കയറി വളച്ചൊടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ആദ്യത്തേക്ക് പോയി നോക്കാം. പരിപാടിയൊക്കെ കഴിയാനായോ എന്താന്നുള്ള അറിയില്ല. 10 മണി വരെ ഉണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടർ. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ സെൻസിറ്റി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു കിറ്റൊക്കെ തന്നിട്ടോ. ആ കിറ്റിൽ നമുക്ക് ഫ്ലാസ്കും അതുപോലെ തന്നെ പുട്ടുപൊടിയും അങ്ങനെയൊക്കെയാണ്. പിന്നെ അവർ തരുന്ന ആ ഫോമില്ലേ, ആ ഫോം ടൈമുള്ളപ്പോൾ ഒന്ന് ഫില്ല് ചെയ്ത് തരണം എന്നും പറഞ്ഞ് അതാക്കണ്ടോ. അതാണ് നമ്മുടെ കിറ്റ്. അകത്ത് കയറിപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മളടുത്തേക്ക് വന്ന ചട്ടൻ പീസ് ഇട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഇഷ്ടമാണ് അവരെ. ഇപ്പോൾ കണ്ടപ്പോഴും ഭയങ്കര ഇഷ്ടമായി. കാരണം അടിപൊളി ക്യാരക്ടറാണ്. ഞാൻ മൈക്ക് ഓണാക്കാതെ കേട്ടോ, ഞാനിങ്ങനെ അന്തപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ ഫോട്ടോയും ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ആ പരിസരത്ത് കിടന്ന് തിരിഞ്ഞു കളിക്കുകയാണ്. ഫോട്ടോ എടുത്തിട്ട് വരാം. അപ്പോൾ അവർ ബ്രാൻഡ് സ്റ്റോറീസിൻ്റെ വകയായിട്ട് നമ്മളോട് അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. താങ്ക് യു. Hey guys, it's me, Senshi. Manish. We are in Django Space. Okay, well, Senshi and Manish are good in the Django Space. So both of you, welcome to Django Space once again. Thank you so much. couple videos, couple vlogs, reels, ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ശരി, റാപ്പിഡ് ഫയർ സെഷനിലേക്കാണ്. ഓക്കെ. സോ ഒത്തിരി അധികം ട്രോൾസും കാര്യങ്ങളും മീംസും ഒക്കെ നിങ്ങൾ സെഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി ഹേർട്ട് ചെയ്തതുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ്? ഇല്ല, സീരിയസ്ലി നമ്മളൊക്കെ തമാശയായിട്ട് ട്രോൾസ് ഇതുവരെ അങ്ങനെ അത്രയും നെഗറ്റീവ് ആയിട്ട് വന്നിട്ടില്ല. ഉള്ളതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ചാർജി ചേട്ടനും പിന്നെ അങ്ങനെ കുറച്ച് ട്രോൾസ് കിട്ടിയായിരുന്നു. അതാണ് ഫേവറേറ്റ് വാങ്ങി. നിങ്ങളെ പറ്റി തന്നെ എപ്പോഴെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ടോ?
ജാങ്കോ സ്പേസിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ മൈക്ക് ഉണ്ട്, അവരുടെ കയ്യിൽ മൈക്കുള്ളതുകൊണ്ട് മൈക്ക് ക്ലാഷ് ആയിട്ട് ഞങ്ങളുടെ വോയിസ് പോയിപ്പോയി. അതുകൊണ്ട് നമുക്ക് ബാക്കി ക്ലിപ്പിങ്ങിലൊന്നും വോയിസ് ഇല്ല. ആള് നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ ചേച്ചി, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി നോക്കി, ആ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യൂട്യൂബ് തുടങ്ങാൻ കാരണം ഞാൻ ചേച്ചിയാണ്. ചേച്ചിയുടെ വീഡിയോസ് കണ്ട് കണ്ട് കണ്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത്. എനിക്ക് ഭയങ്കര സന്തോഷം. അതെയോ? അയ്യോ, എനിക്ക് ആ സ്പീ ചേച്ചിനെ കണ്ടപ്പോ എന്താ പറയണേ, അറിയാം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, ആ ഒരു സന്തോഷം. അയ്യോ, അവിടെ ഉണ്ട്, കുറുമ്പിട്ട് നന്നായിട്ട്. ഞാനിപ്പോ ഇവിടെ വന്ന അവന്റെ ബാക്കിൽ ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ടീം ആടലോടകത്തിനെ കണ്ടു നമ്മള്. ഇവര് ബിഗ് ബോസിലെ വീഡിയോസ് ഒക്കെ ചെയ്തത് നല്ല രസമാണ് കേട്ടോ. അവരെ കണ്ടപ്പോ പിന്നെ മനീഷ് ചേട്ടനെ കിട്ടുന്നില്ല. ഈ ചേച്ചി നമ്മുടെ എല്ലാ വീഡിയോസും കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഒത്തിരി സന്തോഷമായി. ആ ചേട്ടൻ ടെക് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ചേട്ടനാണ് കേട്ടോ. ഇതാ നമ്മുടെ സ്റ്റേജ്. പിന്നെ നമ്മൾ കരിക്കിലെ ചേച്ചീനെ കണ്ടു, നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. ആള് നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കാർത്തികേട്ടൻ എത്തിയിട്ടോ. പിന്നെ ദാ നമ്മുടെ ഗോകുലുണ്ട് ഇവിടെ. ആളുടെ പാട്ട് നല്ല അടിപൊളി പാട്ടാട്ടോ. ഈ വരുന്നുണ്ട് കേട്ടോ ആളുടെ പാട്ട്, ആൾ പാടിയിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് വേണ്ടിയിട്ട് അവർ ഡാൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. എനിക്ക് ഡാൻസ് കണ്ടിട്ട് ഇങ്ങനെ കളിക്കാൻ തോന്നിയായിരുന്നു. പിന്നെ സെൻറ്ററിൽ നിൽക്കുന്ന കുട്ടിയുടെ എക്സ്പ്രഷൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ദയ മറിയ ഉണ്ട്, മറിയ ഞാനും കൂടി അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മല്ലു കപ്പൾ എത്തിയിട്ടുണ്ട്. ഇതേ നമ്മുടെ സ്റ്റീവ് മച്ചാൻ വന്നു, നമ്മൾ വീഡിയോ എടുക്കുന്നു പറയുമ്പോ അയ്യോ എന്നെ എടുക്കല്ലേ എന്ന് പറയാണ്. പിന്നെ ബിഗ് ബോസിലെ ഏഞ്ചൽ ഉണ്ടായിരുന്നു. ഏഞ്ചൽ ചേച്ചി നല്ല കമ്പനിയാണ് കേട്ടോ. ആളും നല്ല കമ്പനി, ഞങ്ങൾ കുറെ സംസാരിച്ചു അവിടെ ഇരുന്നിട്ട്. ആളും നമ്മളുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒത്തിരി സന്തോഷമായി. എന്നോട് ചോദിച്ചു വാവ എവിടെ എന്നൊക്കെ ചോദിച്ചു, നല്ല സന്തോഷമായി. ഹലോ, നമ്മുടെ ഉബൈദ് ഇബ്രാഹിം ചേട്ടനാണ്. അപ്പൊ ഞാൻ അവിടെ പോയിട്ടുമ്പോ അറിയോ ഒന്ന് ട്രോള് ചെയ്യ തന്നെ, കാരണം ചേട്ടന്റെ ട്രോൾസ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ മറിയ അമ്മൂനെ ചേട്ടനെ ട്രോള് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതൊക്കെ പറയാട്ടോ, അതാ നമ്മൾ ട്രോള് ചെയ്ത് ട്രോള് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. ലിറ്ററി പോയിട്ടേ വന്നേ ഉള്ളൂ. അതാണ് മൊട്ട അടിച്ചത്. ഞങ്ങൾ എല്ലാരും മൊട്ട അടിച്ചു, ഞാനും അനിയനും മോനും എല്ലാരും മൊട്ട അടിച്ചിട്ട് ചേഞ്ച് ആയിക്കോട്ടെ. സുജിത് ഭക്തൻ ചേട്ടൻ്റെ സ്പീച്ചായിരുന്നു. പിന്നെ പിന്നെ വാവ ഇടയ്ക്ക് ഒരു കരച്ചിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റെഡിയായി, പിന്നെ ആളവിടെ വന്നിരുന്നു. പിന്നെ ഇതാ നമ്മുടെ ഇനോഗ്രേഷൻ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഹിബീഡൻ സാറും ഉണ്ട് കേട്ടോ. അതിനുശേഷം അവാർഡ് ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് ഉണ്ണിമായ ചേച്ചിനെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് സുജിത് ഭക്തൻ സാറിനാണ് വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാർത്തിക് സൂര്യ ചേട്ടനെ വിളിച്ചു. 100,000 രൂപ ടിപ്പ് കൊടുത്ത ആ ഒരു കഥയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചത് മല്ലു ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ ഡ്യൂഡു ഡ്യൂഡിക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പേർക്കുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പേർക്കൊന്നും എത്തിച്ചേരാൻ പറ്റിയില്ല കേട്ടോ ഫംഗ്ഷന്. ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റ് തരുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ CEO ആയിട്ടുള്ള ചേട്ടനാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്. എനിക്കും മനീഷേട്ടനും സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് ചെന്നിട്ട് നമുക്ക് വേദിയിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റുക, അതൊത്തിരി സന്തോഷമായിട്ടുള്ള കാര്യം. അത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമായിരുന്നു. എന്തോ മനീഷേട്ടനും സർട്ടിഫിക്കറ്റ് ഉണ്ട്. മൈൻഡ് ആക്കിയില്ല അത്ര. ഓ
ഒരുപാട് കാലമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ആളെത്തിയിട്ട് കുറെ സമയം ഞങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ ഇപ്പോഴാണ് അവളെ കാണുന്നത്. അപ്പൊ താങ്കൾ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? എങ്ങനെ എത്തിപ്പെടാമെന്നായിരുന്നു എന്റെ ഒരു, ഇവിടെ എത്തിപ്പെട്ടപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, പിന്നെ എല്ലാവരും കാണാൻ പറ്റി, വളരെയധികം സന്തോഷം കൂടി ഉണ്ട്. പിന്നെ നിങ്ങളെ കണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. അങ്ങനെയാ സോ സ്വീറ്റ്. ഭക്ഷണം കഴിക്കണ്ടേ? ഇത് വളരെ പ്രിയപ്പെട്ട എന്താ പറയണ്ടത് എനിക്കറിയില്ല. ഇവരുടെ ബ്ലോഗൊക്കെ ഇവരുടെ ബ്ലോഗൊക്കെ കാണാറുണ്ട്, അടിപൊളിയാണ് അല്ലേ? ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടു. പിന്നെ പറയണ്ട, അവിടെ നമ്മൾ പോയിട്ട് നശിപ്പിച്ച് വയനാട്, വയനാട് വയനാട് കയറാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. കറുത്ത പെണ്ണെ പോ, വെളുത്ത പെണ്ണെ വാ, അത് മതി. രണ്ട് പെണ്ണു വാ. കാതൽ കവിയെ നീ എന്നരികേനു വന്നാലേ പുലകം ഏനിരുളത് പകലിരവായി മാറുത് വലവിനിലെല്ലാം വലൈന്ത് തൊലൈന്ത് പോവേനാണ് നീ ഏവൻ പണിയേത്തീൻ ചുമയും നീ ഉന്നിൽ മെത്തു മെത്തുവാക്ക് പറവകൾ പോലെ തുടങ്ങിയിടവാണ്ട്. എനിക്ക് സന്തോഷമാക്കി തന്നത് നിങ്ങൾക്ക് എന്റെ പേരിലും മണവളാല സൺസിന്റെ പേരിലും. മണവാളല്ല, ഇത് ഓട്ടത്തിൽ മണവാളല്ലേ. ഞങ്ങളൊരു പാർവതിക്കുട്ടിയെ വിജേട്ടനെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ മീറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി, കാരണം കുറേ കാലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർ തമ്മിൽ കാണാൻ പറ്റി. പിന്നെ ഇതോ ഈ കുഞ്ഞു മോള് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ ഷോർട്സ് വീഡിയോസ് റീൽസൊക്കെ കാണലുണ്ട് എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ദേ നമ്മുടെ അഭിഷേക് ചേട്ടൻ അതുപോലെ തന്നെ അക്ഷയ് കുട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ശരണ്യ ചേച്ചിയെ കണ്ടിട്ട്, ശരണ്യ ചേച്ചി, അസ്പി ചേച്ചി, ഉണ്ണിമായ ചേച്ചി, പിന്നെ കരിമഷി ലവർ എന്ന് പറഞ്ഞ ആ ചേച്ചി, ആ ചേച്ചിയും. അപ്പം അസ്മി ചേച്ചി വന്നിട്ട് പറയാണ് അത്ര, ആള് ഭയങ്കര ഫേമസ് ആണ് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ആരാധിക്കുന്ന ഒരാള് അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്രയും ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, ഇത് കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എനിക്ക് അസ്മി ചേച്ചിനെ കാണാൻ പറ്റിയതാണ് ഏറ്റവും കൂടുതൽ ഈ ഷോയിൽ സന്തോഷമായത്. പിന്നെ ഇതാ നമ്മുടെ ഹിമ ചേച്ചി വന്നിട്ടുണ്ട്. ഹിമ ചേച്ചി വന്നിട്ട് കുറച്ച് ടൈമായിട്ടോ, പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് സംസാരിക്കാനൊരു ടൈം കിട്ടിയത്. ചേച്ചി എൻ്റെ ടാറ്റുവിനെ കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ആ ഇവിടെ ടാറ്റു ഉണ്ടല്ലോ, ആ കയ്യിലുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ആ ഹസ്ബൻഡിൻ്റെ പേരാണ് തന്നു. അപ്പോൾ ചേച്ചി ഹസ്ബൻഡിന് അത്ര ഇഷ്ടമാണെന്നൊക്കെ ചോദിച്ചു. പിന്നെ നമ്മുടെ ടിയമോളുണ്ട്. ടിയമോൾക്ക് കിട്ടിയ അവാർഡ്, ടിയമോൾക്കും അവാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അവാർഡ് എന്താണെന്ന് വെച്ചാൽ 10 വയസ്സിന് താഴെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണ്. 1 മില്യൻ്റെ മേലെ സബ്സ്ക്രൈബേഴ്സ് 10 വയസ്സിന് താഴെ. ഞാൻ പറയായിരുന്നു 10 വയസ്സൊക്കെ ഉള്ളപ്പോൾ നമ്മളൊക്കെ കക്ക് കളിച്ച് നടന്ന സമയമാണെന്ന്. പക്ഷേ അത് ആക്ച്വലി നല്ലൊരു അച്ചീവ്മെൻ്റാണ് കേട്ടോ. പിന്നെ ആൾക്ക് വയ്യായിരുന്നു കേട്ടോ, ചെറിയൊരു ഫീവറൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അതാണ് ആളുടെ ഫേസ് ആകെ ഡള്ളായി കിടക്കുന്നത്. അങ്ങനെ ഫൈനലി ഫുഡ് ഓപ്പൺ ആയി. ഇതാണ് നമ്മുടെ ഫുഡ് കൂപ്പൺ കേട്ടോ. അതുപോലെ തന്നെ റൈസ്, പിന്നെ
കറി, ചിക്കൻ കറി, പച്ചക്കറി, പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നത്. പിന്നെ ഇതേപോലെ കുറച്ച് സാലഡ്, പിന്നെ എന്താ പറയുക, പാസ്ത, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും, പിന്നെ ഐസ്ക്രീമും കേക്കും അങ്ങനെ കുറച്ച് ഡെസേർട്സിനും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ഡേ കഴിഞ്ഞ് പാർക്കിങ്ങിലെത്തി. അടിപൊളിയായിരുന്നു, എല്ലാവരുമായിട്ട് നല്ലോണം സംസാരിക്കാൻ പറ്റി. എല്ലാ ഗൈസ്, മൈക്കിന്റെ ചാർജ് തീർന്നു, മൈക്ക് ഓഫ് ആയി പോയി. അതുകൊണ്ട് ക്യാമറ എടുത്ത് വെച്ചു. അപ്പൊ എന്തായാലും നമ്മള് വീട്ടിൽ പോവാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. പിന്നെ നമ്മൾ അധികം വോയിസ് കവർ ആയിരിക്കും കൊടുക്കുക, കാരണം അത്രയും ബഹളം ഉണ്ടായിരുന്നു. ഞങ്ങള് നമ്മളെ ഈ കണ്ടൊരു വ്യൂ ആയിരിക്കും ഞങ്ങളും കാണുക. അപ്പം അല്ലേ, അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവരും ഹാപ്പി ആയിരിക്കും, എല്ലാവരും സേഫ് ആയിരിക്കും.